എടി ഞാൻ പറഞ്ഞില്ലേ അവനിവിടെ ആരും പരിചയമില്ല, എന്നെ മാത്രമേ പരിചയമുള്ളൂ. ഇപ്പൊ പെട്ടെന്ന് അവനോട് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങോട്ട് പോവാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഞാൻ നിർത്തത്തില്ല അവനോട്. എടി ഞാൻ തീരുമാനം ഉണ്ടാക്കാം, ഇത് ആദ്യത്തെ പ്രാവശ്യമല്ലേ, അവൻ അറിയാത്തോണ്ട് പറ്റിയതല്ലേ. എടാ അവന് വേറെ എന്തോ ദുരുദ്ദേശം എന്തോ ഉണ്ട്. ദുരുദ്ദേശമൊന്നുമില്ല, ഞാൻ ഇന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. അവനെ പറഞ്ഞില്ല മറ്റന്നാൾ ഇന്റർവ്യൂവിന്റെ ആരെയൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അത് ഞാനും സംസാരിക്കട്ടെ. എടാ ഈ പാവത്താനെ പോലെ ഇരിക്കുന്നവരായിരിക്കും എന്തെങ്കിലും പണിയിപ്പിച്ചോണ്ട് വരുന്നത്. ഇവൻ അങ്ങനത്തവനല്ല, ഇവൻ റിയൽ പാവം ആയതുകൊണ്ടാണ്. അവന്റെ ഞാൻ പറഞ്ഞ എന്റെ ഫാമിലി തന്നെ എനിക്കറിയാം, പാരന്റ്സ് എങ്ങനെ വിളിക്കുന്നുണ്ടല്ലേ. അവനെ വീട്ടിൽ നിന്ന് വളർത്തിയത് അങ്ങനെയാണ്. എനിക്ക് വിശ്വാസം ഇല്ലടാ, എനിക്കവനെ വിശ്വാസം ഇല്ല. എടി ഞാനത് ശരിയാക്കാം, ഞാൻ പറഞ്ഞില്ലേ നിന്റെ റിസ്കിൽ നിനക്ക് നിർത്താനൊക്കെങ്കിൽ നീ നിർത്തിക്കോ. എടി എന്റെ റിസ്കിൽ തന്നെയല്ലേ, ഇപ്പൊ രമേശ് ചേട്ടന്റെ കാര്യം അറിയില്ലേ, അങ്ങനെ ഇത്രയും കാലമായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മള് കൂടെ നിർത്തുന്നില്ലേ. അതുപോലെ ഒന്ന് ചെയ്യ, ഇവൻ ലൈഫ് ലോങ് നമ്മുടെ ഉള്ള ആളൊന്നും അല്ലല്ലോ, കുറച്ച് നാളത്തേക്ക് അവനോട് ഒന്ന് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ ജോബൊക്കെ ആയി അവന് പുതിയ സ്റ്റേ ഒക്കെ വരുമ്പോ മാറിക്കോട്ടെ. അതുവരെ എന്തായിരിക്കും അവസാനം ചിന്തിച്ചോണ്ടോ? അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ഒരാള് ഹെൽപ്പിന് വേണ്ടി ചോദിച്ചല്ലേ നമ്മളായിട്ട്. എനിക്കാണ് ഈ ഒരാളുടെ മുഖത്ത് നോക്കി നോ പറയാൻ അറിയില്ല, നിനക്കറിയാലോ. നീ അങ്ങനെ പറയാൻ ശീലിക്കെന്തെങ്കിലും ആ അത് നോക്കാം. ഒരു പാവം തീരുമാനിക്കും ചെയ്യാണ് അവിടെ. രമേശ് ആ ഐശ്വര്യ, ഐശ്വര്യ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഇവിടെ ഇരിക്കും. ചേട്ടൻ എന്നാലും ഒരു കത്തെങ്കിലും എഴുതിയിട്ട് പോവായിരുന്നു. അയ്യോ ഞാൻ മറന്നുപോയി, അടുത്ത പ്രാവശ്യം പോകുമ്പോ എഴുതി വെക്കാവേ. ഇനിയും പോവോ? ഐശ്വര്യ എന്താ പേടിച്ചു പോയോ? പേടിച്ചു പോയോന്നോ, ഞാൻ ടെൻഷൻ അടിച്ച് ചത്തു. ഇനി ഇങ്ങനെ ഒന്നും പോവല്ല കേട്ടോ. എവിടെ പോയതാ? പിന്നെ വല്യച്ഛന്റെ അമ്മൂമ്മേരെ ആണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് അമ്പലത്തിൽ പോയി തന്റെ കുറിയൊക്കെ തൊട്ട് വന്നത്. എന്നിട്ടെന്താ ഇവിടെ ഇരുന്നേ? വഴി ഏതാണെന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ എന്തായാലും ഇതിലേ പോയാ എന്നെ കാണാൻ പറ്റുമല്ലോ. ആർക്ക്? നിങ്ങളെല്ലാരും. ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഐശ്വര്യ എന്തിനാ ടെൻഷൻ അടിച്ചേ? ഐശ്വര്യ എന്താ അമ്പലത്തിൽ പോവാത്തെ? എനിക്ക് വയ്യ, ഞാനിവിടെ അവിടെ കിടക്കുവല്ലായിരുന്നു. ആണോ? ഇനി പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ടേലും പോണേ. ഐശ്വര്യം വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. രമേശേട്ടാ അവനോട് ഇപ്പൊ ചൂടാവൊന്നും വേണ്ട, ഏഹ് നിങ്ങൾ പേടിപ്പിച്ചെടുത്തൊന്നും വേണ്ട. നാളൊരു പാവത്താനാണ്, അപ്പൊ ആദ്യമായിട്ടവൻ പുറത്തേക്ക് ഇറങ്ങി, നമ്പറൊന്നും ഇല്ലാതെ തിരിച്ചു വരാൻ വഴിയറിയാതെ പെട്ടുപോയതാണ്. അപ്പൊ നമ്മളിനി കൂടുതൽ പറഞ്ഞ് പേടിപ്പിച്ച് അവനെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. തൽക്കാലം അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാം, എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാം. കേട്ടല്ലോ, ഇന്ന് കുഞ്ഞേലാട്ടെ എനിക്ക് വിശക്കുന്നു, നിങ്ങൾ ആദ്യം എന്തെങ്കിലും കഴിക്കാൻ വായിക്കും. രാവിലെ ഞാനും ഒന്നും കഴിച്ചിട്ടില്ല, ഞാനും ഇവനെ രാവിലെ തൊട്ട് അന്വേഷിച്ച് ഇറങ്ങിയില്ല. ഇനിയിപ്പോ കഴിക്കാമല്ലോ. ആ ഇനി കഴിക്കാം. അത് ഓ അവിടെ അവിടെ കഥ പറഞ്ഞോണ്ടിരിക്കാം, നീ ഒന്ന് നോക്കിയേ. ഇവള് നീ ഒന്ന് എണ്ണീറ്റേ, നിനക്ക് മതിയായില്ലേ? ഇവന് ക്രെഡിറ്റ് കാർഡ് ഒന്നും ഇല്ല. ഇങ്ങോട്ട് വന്നേ, നീ വന്നേ. നമ്മളൊന്നും കുഴപ്പമില്ല അല്ലേ? അതെ, നമുക്ക് ഇനിയിപ്പോ എന്തായാലും വീട്ടിലോട്ട് പോവാം. ഏഹ് കഴിച്ചോ? ഫുഡ് എല്ലാം കഴിച്ചോ? ആ വാ നടക്ക്.
താങ്ക് യു. സോണി വർഗീസ്, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. എടി നീ നിക്ക്, നീ വിഷമിക്കല്ലേ. എടാ ഇവരെല്ലാവരും ഇന്ന് രാവിലെ മുതൽ നിന്നെ തിരഞ്ഞു നടക്കാണ്. ഇതിപ്പോ ഉച്ചയായി ആരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയോണ്ടല്ലേ. അധികം സംസാരമൊന്നും വേണ്ട, പൊക്കോ നീ. എടി ഞാൻ പറയാം, ഇത് ഇതൊരു ഫസ്റ്റ് ടൈം അല്ലേ. ആദ്യത്തെ ആയതുകൊണ്ട് അവനോടൊന്ന് ആദ്യമായിട്ട് വന്നതല്ലേ, അവനും ക്ഷമിക്കാം. എടാ ഇനി പുറത്തു പോകുമ്പോൾ ആരോടൊന്ന് പറഞ്ഞിട്ട് പോണം കേട്ടോ. ഞാൻ പോകുമ്പോ ആ കുട്ടിക്ക് ഒരു കത്തെഴുതി കൊടുത്തിട്ട് പോവാം. കത്തൊന്നും വേണ്ട, നീ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ആ വാട്സാപ്പ് ലൈവ് ലൊക്കേഷൻ ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഷെയർ ചെയ്തിട്ടാ മതി. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മയും അച്ഛനും കുറെ നേരം തന്നെ വിളിച്ചോണ്ടിരിക്കുക, അവരൊന്ന് തിരിച്ചു വിളി. നിനക്ക് ഒരു ലോഡ് മിസ് കോൾ ഉണ്ട് അതിനകത്ത്, ചെന്ന് തിരിച്ചു വിളിക്ക്. ഇനി മേലെ ഇമ്മാതിരി വേഷം കിട്ടും. എടാ അവൻ്റെ മണമുണ ഞാൻ ലുക്ക് മാറ്റാൻ പറയടാ ആദ്യം. ഇവിടെ അതിലും വലിയ പ്രശ്നമാണ് എടോ. അവൻ അങ്ങനെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ അവൻ ആ നാട്ടപ്പുറത്തുനിന്ന് വരുന്നത്, അപ്പം അതിൻ്റെതായ പരിമിതികളൊക്കെ അവനുണ്ട് അല്ല. ഒരു മുണ്ടൊക്കെ എടുത്ത് ഷൂ ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. എൻ്റെ രമേശ് ചേട്ടാ, ഇതൊക്കെ വലിയ കാര്യമാണോ? അതൊക്കെ പറഞ്ഞ് നമുക്ക് പതിയെ ശരിയാക്കാവുന്നേ ഉള്ളൂ. മനുഷ്യൻ നടന്നു നടന്നു ഇതിനൊക്കെ ഉണ്ടോ? ഇത് പെണ്ണാ, ആണിൻ്റെ ഉടുപ്പിട്ടോണ്ടാ നടക്കുന്നത്. കിട്ടാല് കേട്ടോ. ഞാൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ. ഓ ഉംറ. ആ അയ്യോ, 16 മിസ് കോളോ. ഹലോ അമ്മേ. ആ അച്ചുവാ. അത് പിന്നെ അമ്മേ ഫോൺ എടുക്കാൻ മറന്നു പോയതാ. ആ വേറെ കുഴപ്പമൊന്നുമില്ല അമ്മേ. അത് പിന്നെ ഞാനിന്ന് നമ്മുടെ വല്യച്ഛൻ്റെ അമ്മൂമ്മേരാണ്ടല്ലേ, അങ്ങനെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. ഇത് നമ്മുടെ നാടുവിലൊന്നുമല്ല അമ്മേ, ഇത് എവിടെ തിരിഞ്ഞാലും വഴികളേ ഉള്ളൂ, അതുകൊണ്ട് പറ്റിപ്പോയതാ. ആ ഇല്ല, ഇനി ആവർത്തിക്കൂല. ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ റോണീരോട് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഓ അമ്മേ. ആ ഇല്ല അമ്മേ, കുഴപ്പമൊന്നുമില്ല അമ്മേ. ആ അമ്മേ പിന്നെ എൻ്റെ മറ്റേ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണേ. ഓ ഓക്കെ അമ്മേ. അച്ഛനോടൊക്കെ അന്വേഷണം പറഞ്ഞേക്ക്. ഓ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടണേ? റോണി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ അമ്മേ, അപ്പോൾ ഓക്കെ. പാവം പേടിച്ചു പോയി. എന്നാലും മോശമായിപ്പോയല്ലോ.